എല്ലാവർക്കും തക്ക എന്റർടൈൻമെന്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഫാറൂഖിന്റെയും മുനീറിന്റെയും വിശേഷങ്ങളുമായി ഞാൻ അഷ്ടമി പെരിന്തൽമണ്ണ. അപ്പൊ ഞാൻ ആദ്യമായിട്ടൊരു തമാശ കലർന്നൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ശരിക്കും ആരാണ് സെലിബ്രിറ്റി? അടിപൊളി ഒരു എന്താ ഈ ചോദ്യത്തിനുള്ള നിഷ്കളങ്കമായ ഒരു ആൻസർ. എന്താണ് ശരിക്കും നിങ്ങൾ ഇത് പറയാൻ കാരണം? അങ്ങനെ കാരണം എന്താന്ന് വെച്ചാല് ഇവന്റെ അഭിനയം ഇന്നേക്കാട്ടിലൊന്നും ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവന്റെ എന്റെ സംസാരത്തിന് എല്ലാരും പക്ക ലോക്കലായിട്ട് സംഭവം മലപ്പുറം ഭാഷ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും അപ്പൊ ഇവന്റെ കുറച്ച് ഗാംഭീര്യമൊക്കെ ഉള്ള സൗണ്ടും ശരിക്കും അങ്ങനെയാണോ? ഇപ്പാന്റെ സൗണ്ട് ആണെങ്കിൽ എന്താ അതിനും ഓക്കെയാണ്. ഇപ്പൊ ഞാൻ അധികം വാപ്പാന്റെ സൗണ്ടിനൊന്നും പുറത്തുനിന്ന് ഒരാളെ വിളിക്കലില്ല, അതിനൊക്കെ ഇവന്റെ സൗണ്ട് പക്കയാണ്. പിന്നെ അതേമാതിരി ബിഗ് ബോസിത്തൊക്കെ സീനൊക്കെ അതില് ആ ബിഗ് ബോസ് സംസാരിക്കണ സൗണ്ട് ഇല്ലേ, അതിനൊക്കെ ഞാൻ മുനീറിന്റെ സൗണ്ട് ശരിക്കും ബിഗ് ബോസിന്റെ ആ ആളെ സൗണ്ട് അവനക്ക് ശരിയാവും. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ഇങ്ങനെ ചെറപറയച്ചിട്ട് സംസാരിക്കാൻ അറിയില്ല. യൂട്യൂബ് ചാനലിലൊക്കെ എല്ലാ മെയിൻ പ്രശ്നം അതാണ്. നമ്മളെ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ ഭക്ഷണം വെക്കണ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ എന്താ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കാൻ വയ്ക്കണം. അപ്പൊ അതിനൊക്കെ അടിപൊളിയായിട്ട് ഞാൻ മുനീറാണ് ഏറ്റവും ബെറ്റർ എന്നാണ് പറയണത് ഫറൂഖ്. അപ്പൊ മുനീർ പറയാൻ കാരണം എന്താ? ഞാൻ എന്താ പറയാൻ കാരണം വെച്ചാല് ഒന്നും കൂടി കോമഡി ആപ്റ്റ് ആയിട്ടുള്ള ഫറൂഖിനാണ്. കാരണം വെച്ചാൽ അവന്റെ ആ ശൈലിയും ആ നാടൻ ശൈലിയും അതൊക്കെ ഓനക്ക് തന്നെ നടക്കുള്ളൂ. എനിക്ക് എന്തായാലും അത്ര എത്താൻ കഴിയില്ല, അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തായാലും നിങ്ങൾ പരസ്പരം നല്ലതാണെന്ന് തെളിയിക്കാണ് ഇവിടെ. പരസ്പരം ഇയാൾ ഒരു കൂട്ടുകാരൻ അടുത്ത കൂട്ടുകാരന് ഇയാളാണ് നല്ലതെന്ന് പറയാണ്. എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പോ ഒരു കലാകാരന്മാർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സപ്പോർട്ട് എത്രമാത്രം ഉണ്ട്? വീട്ടുകാരുടെ സപ്പോർട്ട് ആദ്യം മുതൽ തന്നെ ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോസ് സുഖമായിട്ട് ഇറക്കുന്നത്. നാട്ടുകാരുടെ ഫേമസ് ആയപ്പോ ഭയങ്കര സപ്പോർട്ടാണ്. അതൊരു കുറച്ച് കുറവെന്നെങ്കിലും ഉണ്ടായിരുന്നു. ഇനി വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ചിലവർക്ക് പറ്റിക്കൊള്ളുന്നില്ല. നമ്മൾ അവിടെ പോയിട്ട് ഷൂട്ട് ഇവിടെ പോയിട്ട് ഷൂട്ട് എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് മൊബൈലല്ലേ, ക്യാമറ ഒന്നുമില്ല. ക്യാമറ കാണുമ്പോഴൊന്നും അന്നൊക്കെ ഒരു ഷൂട്ട് എന്ന് പറയുമ്പോൾ ക്യാമറയാണ് എല്ലാവരും മെയിനായിട്ട് കാണുക. ഫോണിലൊക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ ആ എന്താ പോലെ കാട്ടണ് കാണാത്ത മാതിരി എന്താ അങ്ങനെ ആ ഒരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തായിരുന്നോ? ആ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളൊപ്പം നടക്കുന്ന ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന കരുതിയ ആൾക്കാർ നമ്മോട് തിരിച്ച് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ നമുക്ക് അത് ഭയങ്കര ഫീലിംഗ് തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളിപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എത്ര ടൈമിനുള്ളിൽ ആ വീഡിയോ ചെയ്യണം, അങ്ങനെ ഒരു ഞങ്ങളൊരു ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ ആ വീഡിയോ ചെയ്യുക. അപ്പോൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ വന്നിട്ട് ഒരാൾ പറയണം എന്തോ അലക്കടാ ജീ കാട്ടണതെന്ന് ചോദിച്ചാൽ നമുക്ക് അപ്പം മാനസികമായിട്ട് നമുക്കൊരു ഇത് വരും. കാരണം നമ്മളൊപ്പം നടക്കുന്ന ഒരാളാണ് നമ്മൾ ആ ചോദ്യം ചോദിക്കണേ. അപ്പോൾ നമുക്ക് ആകെ ആ ഫീലിംഗ് തന്നെയാണ്. ഇനി എന്തൊക്കെ മാറ്റിവെക്കാന്ന് പറഞ്ഞാലും ഒപ്പം നടക്കുന്ന ഒരാൾ പറയണത് ഭയങ്കര ഫീലിംഗ് ആണ്. അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവർ ആദ്യം ഞാനിപ്പോൾ പറഞ്ഞല്ലോ അത് ഫേമസ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളെ കുറച്ചൊക്കെ ഇങ്ങനെ അറിയപ്പെടാനൊക്കെ തുടങ്ങിയപ്പോൾ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഞങ്ങളെ വീഡിയോസ് സ്റ്റാറ്റസൊക്കെ വെക്കാൻ തുടങ്ങിയപ്പോൾ എന്താ അപ്പോഴാണ് അവർ ശരിക്കും ഞങ്ങളെ അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നിയപ്പോൾ ആ സമയത്ത്. അപ്പം അവരും ഞങ്ങളെ അംഗീകരിക്കൽ തുടങ്ങി. ഇപ്പം അവരും പറയും ശരിക്കും അതൊക്കെ തന്നെയായിരുന്നു നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രചോദനം അല്ലേ? അവര് ആദ്യം മുതൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു വെച്ചെങ്കിൽ ഞങ്ങൾ ചിലപ്പോ എവിടെ അവര് ഞങ്ങളെ അത്രയും തരം താഴ്ത്തിയോണ്ടാണ് കാരണം ഞങ്ങൾ എന്താ കരുതി വെച്ചാല് ഇത്ര ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ. അപ്പൊ ഞങ്ങളൊക്കെ ഓലെ മുന്നില് എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ആയിട്ട് ഞങ്ങൾക്ക് എത്തിച്ചേരണം, ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു കഴിയുന്ന ഞങ്ങൾക്ക് ഒരു ഇതുണ്ടായിരുന്നു. ഒരു ആ വാശിന്റെ പുറത്താണോ നിങ്ങൾ ശരിക്കും ആ ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ട്? ആ വാശിന്റെ പുറത്താണ് ഞങ്ങൾ എവിടെ എത്തിയിട്ടൊന്നുമില്ല. അവരിപ്പോ സിനിമയിലൊന്നും എത്തിയിട്ടൊന്നുമില്ല. എവിടെ പോയാലും ഇപ്പൊ ഒരുപാട് സുഹൃത്തുക്കള് ആ ഫാറൂഖ് അല്ലേ മുനീർ അല്ലേന്ന് ചോദിക്കുമ്പോൾ ശരിക്കും സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫാറൂഖ് മുനീർ എന്നൊരു വ്യക്തികളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ടിക്ടോക്ക് താരങ്ങളാണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഇവരൊന്ന് പരിചയപ്പെടണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം തോന്നിയിരുന്നു. ടിക്ടോക്ക് കണ്ടു കഴിഞ്ഞപ്പോഴും ഉണ്ടായിരുന്നു, പക്ഷെ നേരെ കണ്ടപ്പോ ഒരുപാട് സന്തോഷമായി.
ശരിക്കും ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു സെലിബ്രിറ്റി ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഫേമസ് ആവുന്നത്, നിങ്ങൾ രണ്ടുപേരും എങ്ങനെ ഒരുമിച്ച് വന്നു? ഞങ്ങള് കഠിനാധ്വാനം അല്ല, ഒരുമിച്ച് വരാനേ. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ എന്താ ഒരേ സ്ഥലത്താണ് ജോലി ചെയ്യണേ. അപ്പൊ ഞങ്ങള് ആദ്യം എന്താ മുതൽ തന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്യണ വീഡിയോ ഒക്കെ ആണ് കൂടുതൽ ലൈക്കും കാര്യങ്ങളും. അപ്പോ അല്ല, ഞങ്ങളിതിനെ മുന്നേ ഇങ്ങനെ കലാപരിപാടിയിലും അങ്ങനെ കൂടി പരിചയം നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ അറിയാത്ത, ഞാനൊരു കലാകാരനാണെന്ന് അറിയാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവര് എന്താ അത് മൂടി വെച്ച് നടക്കായിരിക്കും. ഇപ്പൊ ഞങ്ങൾ തന്നെ അറിഞ്ഞിരിക്കണ ഇപ്പൊ ഈ ടിക്ടോക്കിൽ ഞങ്ങള് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനൊക്കെ വെയിക്കുന്നില്ലത്, ഞങ്ങൾ തന്നെ അറിയണേ. അല്ലാതെ ഞാന് സ്കൂളിലോ വേറെ ഒരു പരിപാടിയിലും കലാപരിപാടിയിലോ ഒന്നും കൂടിയിരുന്നില്ല. പിന്നെ കൊറേ സ്കൂളിലത്തെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ നാട്ടിലൊക്കെ ക്ലബിൻ്റെ ഒക്കെ പരിപാടികൾ വരുമ്പോൾ അതിലൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മിമിക്സ് ബാലെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ അല്ലേ പരിചയമുണ്ട്. അവിടുന്ന് അതിന് ശേഷമാണ് പിന്നെ ഡബ്സ്മാഷ് വന്നത്. ഡബ്സ്മാഷിലൊക്കെ ഇങ്ങനെ ആ ലേലു വൈലുന്നില്ല, അതൊക്കെ ഇങ്ങനെ വെറുതെ ചെയ്ത്, അതൊന്നും പിന്നെ ആരും കണ്ടിട്ടൊന്നുമില്ല. അതിന് ശേഷം ഇവനാണ് ഈ ടിക്ടോക്ക് എനിക്ക് കൂടുതൽ കാണിച്ചത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മാത്രം എപ്പോഴും കാണാറുള്ളൂ? നിങ്ങൾ കുട്ടിക്കാലം മുതൽ ഒരുമിച്ചാണോ? അല്ല, ഞാന് ഇവനൊരു പ്ലസ് ടു ഒക്കെ ആയപ്പോഴാണ് ഞങ്ങളെ നാട്ടിലേക്ക് വന്നത്. ആദ്യം ഇവന് അവൻ്റെ ഉമ്മാൻ്റെ കൂടെയില് പര്യാപ്തി. ഞാൻ അവിടെ നിന്നായിരുന്നു പഠിച്ചിരുന്നത് വളർന്നൊക്കെ. പിന്നെ ഞാനൊരു പ്ലസ് ടു ഒക്കെ എത്തിയപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കൽ തുടങ്ങിയത്. കാരണം ഞാൻ എനിക്ക് കിട്ടിയത് പാങ് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഞാൻ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ബസ് സൗകര്യം ഇവിടെ നിന്നാണല്ലോ, പര്യാവരുന്ന് വരലൊക്കെ റിസ്ക് ആണ്. അപ്പൊ ഞാനിവിടെ പ്ലസ് ടുവിനും ഒക്കെ പോകാൻ വേണ്ടിട്ട് വന്ന്, അങ്ങനെയാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് വരുന്നത്. അതിന്റെ മുന്നേ വന്ന് നിൽക്കും, പക്ഷെ ഞാൻ അങ്ങനെ പോകും. അവിടെ അങ്ങനെ വല്ലാതെ സ്പെൻഡ് ചെയ്യലില്ല. അപ്പൊ അങ്ങനെ നിന്ന് അങ്ങനെയാണ് പിന്നെ ഞാന് ഫാറൂഖിനായിട്ടൊക്കെ പരിചയം വരുന്നതും. പിന്നെ ഞങ്ങളൊപ്പം വർക്കായി, പിന്നെ ഞങ്ങളൊപ്പാണ്. പിന്നെ ആൾക്കാർ എന്ത് പരിപാടിക്കും ഞങ്ങളെ രണ്ടാളും ഒരാളെ മാത്രമായിട്ട് വിളിക്കൂല, അവർക്കും ഞങ്ങള് രണ്ടാളും വേണം. ഇനിയിപ്പോ അവൻ ലീവില്ല ദിവസം ഞാൻ എന്തെങ്കിലും ഒരു പരിപാടി പോയി കഴിഞ്ഞാൽ മുനീർ അവിടെ ചോദിക്കും, ഇവൻ ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ. ശരിക്കും നിങ്ങൾ ആദ്യമായിട്ട് കലാപരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളത് സ്കൂൾ തലത്തിലാണോ അതോ പ്രാദേശിക തലത്തിലാണോ? ഞാൻ ആദ്യമായിട്ട് കലാപരിപാടിയിൽ പങ്കെടുക്കാൻ പറയുമ്പോൾ ഞാന് മദ്രസയില് മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് സ്റ്റേജിമേ കയറുന്നത്. അപ്പോൾ ഞാൻ ഒരു പാട്ട് പാടുകയും ചെയ്തു. പാട്ട് അപ്പോൾ പാട്ട് പാടിയിട്ട് എനിക്ക് അതിന് ഫസ്റ്റ് ഒരു ഫസ്റ്റ് ഒന്നല്ല, പക്ഷെ എനിക്കൊരു ക്യാഷ് പ്രൈസ് കിട്ടി. അതിന് എൻ്റെ ഫസ്റ്റ് സമ്മാനം എന്ന് പറയുന്നത് അതാണ്, ഞാൻ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ. അതിനുശേഷം സ്കൂളിലൊന്നും ആരും കൂട്ടിയൊന്നുമില്ല, നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് കരുതിയിട്ടുണ്ടാവും, അതുകൊണ്ടാവും എനിക്കറിയില്ല. പിന്നെ അതിനുശേഷം ഞാൻ ഡിഗ്രിക്ക് വന്നപ്പോഴാണ് ഒരു എന്താ പറയുക, ഒരു ഒരു മോഹൻലാലിൻ്റെയും മമ്മൂട്ടിൻ്റെയും വേഷം കെട്ടിയിട്ട് ഞാനൊന്ന് ചെയ്തു. അതിന് ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടി, അതിൽ സെക്കൻഡ് കിട്ടി. പിന്നെ അതിനുശേഷം അതന്നെ ഉള്ളൂ. അതിനുശേഷം വേറെ അല്ലാതെ ഞാൻ നാട്ടുകൂടി പിന്നെ പരിപാടിയിൽ അതിനുശേഷം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ക്ലബിൻ്റെ വാർഷികത്തിന്. അതൊക്കെ പിന്നെ നമ്മളെ നാട്ടിൽ തന്നെ ആകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലല്ലോ, ഒക്കെ നമ്മളറിയുന്ന ചെക്കന്മാർ. അങ്ങനെ സ്റ്റേജിലൊരു ഡാൻസ് പ്രോഗ്രാമും ചെയ്തിട്ടുണ്ട്, അതന്നെ ഉള്ളൂ. ഫറൂഖ്, ഞാൻ ഇതുമാതിരി തന്നെ പറഞ്ഞല്ലോ ആ മിമിക്സ് ബാല. അതിന് മുമ്പ് ഇവൻ പറഞ്ഞ മാതിരി എന്താ മദ്രസയിലൊക്കെ പാടിയിട്ടുണ്ട്. മദ്രസയിലൊക്കെ ചെറുപ്പം മുതൽ തന്നെ ഉസ്താദ് തച്ച് പാടിപ്പിച്ചു. പക്ഷേ ഫറൂഖിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് വളരെ സൈലന്റ് ആണല്ലോ. ഇങ്ങനെ ഉള്ളിൽ നിന്ന് കുറച്ച് ഇതുപോലെ ഒരുപാട് കഴിവുകൾ ഉണ്ട് എന്നൊന്നും ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. അപ്പൊ ഇതിന് മുൻപുണ്ടായിരുന്ന ഒരു ഫാറൂഖും മുനീറും എങ്ങനെയായിരുന്നു? ഞങ്ങള് പറഞ്ഞാല് ആരും അറിയൊന്നും ചെയ്തിരുന്നില്ല. ഞങ്ങളിങ്ങനെ ദിവസം ഇങ്ങനെ അങ്ങാടി കൂടി ഉണ്ടാവും, എന്നിട്ട് എന്താ പണിക്ക് വരിക, പിന്നെ വൈകുന്നേരത്ത് വീട്ടിൽ വരിക, ഭക്ഷണം കഴിക്കുക, കടന്നുറങ്ങുക, പിറ്റേ ദിവസം പണിക്ക് പോവാ, അങ്ങനത്തെ തന്നെ മൈൻഡ് ചെയ്യുന്നത് ഞങ്ങൾക്ക്. അങ്ങനെ ഇപ്പൊ ആരേലൊക്കെ ഉണ്ടാവും, ഇപ്പൊ എവിടെയൊക്കെ വെച്ചിട്ട് ഫേമസ് ആയി കഴിഞ്ഞാൽ മനസ്സിലാവും ഓന് പണ്ട് ഇത് കൂടി അങ്ങനെ ക്രിക്കറ്റ് കളിച്ചാൻ പോവാ, പാടത്ത് മീനെ പുടിക്കുക, വെച്ചുണ്ടാക്കിട്ട് കപ്പയും പൂളിയും. ഐ എന്താ പറയാ, കപ്പയും പൂളിയും ഒന്നു തന്നെ, കപ്പയും മീനും. അല്ല ഹോബി എന്താന്ന് വെച്ചാല് ഞാന് എന്റെ തറവാട് ഒരു പാടത്തിന്റെ സെന്ററിലായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് മീൻ പിടുത്തം ഭയങ്കര ക്രൈസ് ആയിരുന്നു. അപ്പൊ ഞാന് എപ്പോഴും എന്റെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ ഞാൻ എവിടെ പോയാൽ എന്തായാലും ഞാൻ മീൻ പിടിക്കും. അപ്പൊ എനിക്ക് മീൻ അത് കഴിക്കണേ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് പിടിച്ച് വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ
ആ മീന് എവിടെയാണെങ്കിലും ഇപ്പൊ എന്താണെങ്കിലും ഞാൻ ആ മീൻ സ്കൂള് കട്ട് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിലും ഞാൻ മീൻ പിടിക്കാൻ പോയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്കൂളിലായിട്ട് ഞാൻ ജില്ലാ ടീമില് ഫുട്ബോളില് ഞാൻ ജില്ലാ ടീമിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കായികം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പകാലത്തുള്ളത് അതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലസ് ടു എത്തിയപ്പോൾ വിട്ടു, ഫുട്ബോളും കാര്യങ്ങളൊക്കെ വിട്ടു. അപ്പോൾ അതുവരെ ഞാൻ 10-ാം ക്ലാസ് വരെ ഞാൻ ഫുട്ബോള് ജില്ലാ ടീമിലുണ്ടായിരുന്നു സ്കൂളിൽ. എൻ്റെ മെയിൻ ആയിട്ട് ഇതാണ്, വള്ളത്തിൽ ചാടാൻ പോവുക, അതേമാതിരി ഇളനീരിടാൻ പോവുക, ഈ തൊടുക്കെ തന്നെ അങ്ങനത്തെ ഓരോരോ പരിപാടികളാണ് നമ്മളെ. പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ പോവുക. അങ്ങനെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് സ്കൂളിക്കാന്ന് പറഞ്ഞ ഇവിടുന്ന് പോവും. എന്നിട്ട് വല്ല പറമ്പിലും തൊടിയിലും കയറിയിട്ട് എന്താ പറയാ ചക്കട മാങ്ങട തിന്ന്, എന്നിട്ട് വൈകുന്നേരത്ത് സ്കൂൾ വിട്ടു പറഞ്ഞിട്ട് വന്നു നിൽക്കുക. അതേമാതിരി ഒരു വട്ടം ഞങ്ങളെ പിടിച്ചു ഇങ്ങനെ ഇതായിട്ട്. നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ ഈ ചെറുപ്പകാലത്തിലുള്ള ഓർമ്മകളിൽ ഏറ്റവും രസകരമായി തോന്നുന്ന രണ്ടാൾക്കും പറയാൻ, നല്ല രസകരമായി പറയാവുന്ന എന്തെങ്കിലും ഒരു രസകരമായ സാധനങ്ങളൊക്കെ ഞങ്ങള് വീഡിയോ ഞങ്ങളത് യൂട്യൂബിൽ ഇടും. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കള്ളനെന്നൊക്കെ പറയല്ലേ, എന്തൊക്കെ സംഭവങ്ങൾ പണ്ട്. ഇപ്പത്തെ ആൾക്കാർക്ക് ഒന്നും അറിയില്ല എന്താ സംഭവം. മുണ്ടയൊക്കെ അയച്ചു അത് കടിച്ചു കഴിഞ്ഞാ ഭയങ്കര കഴിപ്പാക്കാരാണ്. അത് മിണ്ടാലാന്നാണ്, അത് മുണ്ടാലും കഴിക്കും. പോയിട്ട് അറുത്തിട്ട് കഴിച്ചാല് അതിന് കഴിപ്പുണ്ടാവും. ഞങ്ങള് മദർസിക്കൊക്കെ പോകുമ്പോഴേ അവിടെ അങ്ങനെ സാധനം അവിടെ കിടക്കുന്നുണ്ടാവും, അതിന് കൊറേ ദൂരത്ത് തന്നെ എന്നൊക്കെ പറഞ്ഞു എല്ലാം പോകും. എത്താൻ നേരത്തെ എല്ലാരും ഒച്ചുണ്ടാക്കും, ഓന്റെ കഴിച്ചോട്ടെ എഴുതിട്ട്. ഞങ്ങള് ചെറുപ്പത്തിൽ പിന്നെ ഉണ്ടായിരുന്നത് തുമ്പിനെ പിടിക്കുക, അതായത് ഇങ്ങനത്തെ കുറച്ച് ഇലകളും ഇതൊക്കെ എടുത്തിട്ട് തുമ്പിന്റെ പിന്നാലെ പായും, എന്നിട്ട് തുമ്പിനെ അടിച്ചു വീഴ്ത്തിയിട്ട് അതിനെടുത്തുകൊണ്ട് പോവാ. അങ്ങനെ കല്ലെടുപ്പിക്ക അങ്ങനത്തെ പറയാ. ചില തുമ്പികൾ ചാവും, ഒരൊറ്റടിക്കാനൊക്കെ കറങ്ങിയാണ് കൊണ്ടുണ്ടാവും അതിന്റെ വയ്യും. പിന്നെയും പിന്നാലെ തുമ്പിന്റെ പിന്നാലെയാണ് പായ. ഇതിനെ കിട്ടാനും ഭയങ്കര ഇതാണ്. പിന്നെ കണ്ടമാനം അങ്ങനെ കൂടിക്കും ഭയങ്കര രസമാണ്. അന്നേരം ഒറ്റ അടിച്ചാൽ മതി കൊറേ എണ്ണം വീഴും. പിന്നെ ഞാൻ ഇപ്പൊ ഇതിന്റെ ഇടയിൽ നിങ്ങളോട് രണ്ടാളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പൊ നിങ്ങളിപ്പോ ഫേമസ് ആയി കഴിഞ്ഞല്ലോ, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒരു നമ്മളെ ഏത് സ്റ്റുഡൻസ് ആണെങ്കിലും ആ ചെറുപ്പകാലത്ത് ആ കലാലയ ജീവിതത്തിൽ എന്തായാലും ഒരു ഒരു ലൈൻ ലവർ ഉണ്ടാവുമല്ലോ. ആ ഒരു ലവർ അങ്ങനെ ഒരാള് ഉണ്ടായിരുന്നോ നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ഓർക്കാനെങ്കിലും? ചെറുപ്പത്തിൽ ഇതിലേറെ ചെയ്യുന്നു. ഇല്ല ഇല്ല, ഞാൻ എനിക്ക് പിന്നെ വരുന്നത് ഞാന് പ്ലസ് ടുലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു, അത് തന്നെ നാട്ടിലുണ്ടായിരുന്നു, അതങ്ങനെയാണ് പോയി. അങ്ങനെ അപ്പൊ നിങ്ങളിപ്പോ ഇങ്ങനെ ഫേമസ് ആയി കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു കോളോ എന്തെങ്കിലും ഒരു നിങ്ങളെ ആ ഒരു ആള് നിങ്ങളൊരു അന്വേഷണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞോട്ടെ പക്ഷെ നിങ്ങള് ഫേമസ് ആയി, അറിയപ്പെടുന്ന രണ്ട് താരങ്ങളായി മാറി, അപ്പൊ എന്നെ പരിചയമുണ്ടോ എന്ന് ചോദിക്കാനെങ്കിൽ അങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ടോ? പഴയ ആൾക്കാര് ക്ലാസ്സിൽ പഠിച്ചിരുന്ന ആൾക്കാരൊക്കെ ഇതാണ്. കാരണം ഞങ്ങള് ഇതില് പറയുമ്പോ എന്റെ കൂട്ടുകാരനാണ് കൂട്ടുകാരനാണ് എന്നൊക്കെ പറയുമ്പോ ഓൾക്ക് ഭയങ്കര ഒരു സംഭവമാണ്. ഞാനിപ്പോ ഇങ്ങനെ ആയി നിൽക്കുമ്പോ ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി ഒരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു, ഇനിയിപ്പോ ഞങ്ങൾക്ക് എന്തെങ്കിലും സിനിമയ്ക്ക് കിട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി കിട്ടുകയാണെങ്കിലും ഞങ്ങൾ മറക്കരുത്, എന്റെ ഒരു ഇതിലാണ് ഞങ്ങളിപ്പോ നിക്കണത്, എന്താണ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കും കൂടി കിട്ടിയ മാതിരിയാണ്. അങ്ങനെ പറഞ്ഞാൽ കൂട്ടുകാര് ഗേൾസും ബോയ്സും എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാരും ഇപ്പോഴും ഞാൻ വിളിച്ചാൽ പറയലുണ്ട്. അപ്പൊ എനിക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷം. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ എന്തെങ്കിലും കയറി കിട്ടിയാൽ അത് ഇങ്ങളും കയറിയ മാതിരി തന്നെയാണ്. അങ്ങനെ ഞാൻ അവരോട് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആരാധികമാരാണോ ആരാധകന്മാരാണോ കൂടുതല്? രണ്ടും. ഞങ്ങള് കമന്റില് അധികം ആണുങ്ങൾ തന്നെ, കൊറേ ആൾക്കാരാണ് അധികവും ഞങ്ങളെ വീഡിയോസ് കാണുന്നത്. ഞങ്ങൾ 10-30 കൊല്ലം മുമ്പ് നടന്ന ഓരോരോ കഥകൾ അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ മൊബൈലൊക്കെ വരുന്നതിന്റെ മുമ്പ് നമ്മള് കൊറേ സീതിയാജിന്റെ കഥകള് അങ്ങനത്തെ ഒക്കെ അന്നും ഇത് വൈറലായി. അന്ന് ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്ത ടൈമില് കഥകള് വൈറലായിരുന്നു. നമ്മള് തമ്മി തമ്മി പറഞ്ഞ് 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 നിങ്ങളുടെ മലപ്പുറം സ്ലാഗിൽ അവരെ ചിരിപ്പിക്കുന്ന രീതിയിലുള്ള അവർക്ക് അതൊരു ഇതാണ്. കാരണം അവരുടെ ചെറുപ്പത്തിലുള്ള കഥകളടക്കം ഞങ്ങള് വീഡിയോ ആക്കി കൊടുത്തപ്പോ
ഒരാളെ കഥ എടുക്കലുണ്ട്, അതല്ലാതെ എല്ലാരും ഉപയോഗിച്ച കൊറേ കഥകളുണ്ട്. ചിലവര് അത് സിനിമക്ക് എടുത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഞങ്ങളതൊക്കെ എടുത്ത് വീഡിയാക്കുമ്പോ അവർക്ക് അത് എന്താ പഴയ എനിക്ക് ഉണ്ടായ മാതിരി സംഭവം അങ്ങനെ ഓരോരുത്തർക്ക് കിട്ടുമ്പോ അത് പോലെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര സംഭവം സന്തോഷം ഒക്കെ ആണ് അവൾക്ക്. അപ്പൊ ഓലെ ഞങ്ങക്ക് മെസ്സേജ് അയക്കലും വിളിക്കലും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ കുട്ടികളെ കൊണ്ടൊക്കെ വിളിപ്പിക്കും, അങ്ങനെയുണ്ട്. അപ്പൊ ഞങ്ങൾക്കും അത് സന്തോഷമാണ്. കാരണം നമ്മക്ക് നമ്മളെക്കാട്ടിലും വയസ്സുള്ള ഒരു ആള് നമ്മളെ വിളിക്കണു, നമ്മളോട് ഇങ്ങനെ ആ വീഡിയോ ഞങ്ങള് ഇങ്ങനെ ചെയ്ത് ഞങ്ങക്ക് ഞങ്ങളെ അതേമാതിരി ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോ നമുക്കും ഒരു ഉമ്മയുടെ ആൾക്കാരൊക്കെ നമ്മളെ വിളിച്ചിട്ട് ഈ കാര്യം പറയുമ്പോ നമുക്ക് ഒരുപാട് സന്തോഷം. നേരിട്ട് തന്നെ ഇപ്പൊ ഞാന് വൈഫിനെ കൊണ്ട് ഒരു പാർക്കിൽ പോയപ്പോ അവിടുന്ന് ചോദിച്ചു, എന്താ ആ ഫാറൂഖ് ആ കുട്ടികളെ തന്നെയാണ്, മക്കളെ തന്നെ കാണിച്ചു കൊടുത്തു. അതില് ഉമ്മാന്റെയൊക്കെ പ്രായമുള്ള ആള് ആ ഞാൻ എന്റെ വീഡിയോ എപ്പോഴും എന്റെ മകന്റെ ഫോണിൽ നിന്ന് കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഞങ്ങളെ കാണുമ്പോ തന്നെ അവൾക്ക് ചീറിയൊക്കെ വരും. അപ്പൊ വളരെ സന്തോഷം. അപ്പൊ നമ്മളെ ന്യൂ ജനറേഷൻ മാത്രല്ല ഞങ്ങളെ വീഡിയോ കാണുന്നില്ല ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഒരുപാട് സന്തോഷം തോന്നി അല്ലേ. ഓ ശരിക്കും ഇപ്പൊ ഇന്നത്തെ ബോയ്സിന് ഏറ്റവും കൂടുതൽ ക്രേസ് ഉണ്ടാകുന്ന വാഹനങ്ങളോടാണല്ലോ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് വാങ്ങിയ ഒരു വാഹനം അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ ഇനി ആഗ്രഹിക്കുന്ന ഒരു വാഹനം എന്താണ്? ഞാൻ ആദ്യമായിട്ട് വാങ്ങിയത് ഓട്ടോറിക്ഷയാണ്. അത് പിന്നെ ജീവിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ഒരു വണ്ടിയാണ്. അതെന്താ? സൈക്കിള്. അങ്ങനെ സൈക്കിള് ഇപ്പൊ ഒന്ന് വാങ്ങി തന്നിട്ടുണ്ട്. അതല്ലാതെ മോട്ടോർ വാഹനമായിട്ട് അല്ല. നിങ്ങൾ പൈസക്ക് വാങ്ങിയത് എന്താ ഓട്ടോറിക്ഷയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബൈക്ക് വാങ്ങണത്. ആ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഏകദേശം നിക്കാവൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ബൈക്ക് വാങ്ങണത്. ഇപ്പോ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കണ എന്റെ പെങ്ങളെ ഇറക്കിനൊക്കെ ബൈക്ക് ഓട്ടിട്ടാണ് നടക്കണത്. ഞാന് എനിക്ക് 25 വയസ്സ് ആയിട്ടാണ് എനിക്ക് സ്വന്തമായിട്ട് ബൈക്ക്. അത് ഞാൻ തന്നെ ഇനി കല്യാണം കഴിഞ്ഞിട്ട് ഇനിയിപ്പോ പെണ്ണുങ്ങൾക്കൊക്കെ ഒരാഗ്രഹം ഉണ്ടാവില്ലേ നമ്മളെ മാപ്പിളന്റെ ബാക്കിലൊക്കെ ഇരുന്നിട്ടൊന്ന് പോണെന്നൊക്കെ. അപ്പൊ ഞാന് ബൈക്ക് നേരെ പഠിഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് വേഗം ബൈക്കൊക്കെ പഠിച്ച് ലൈസൻസ് ഒക്കെ എടുത്തു. കല്യാണമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണോ ബൈക്കൊക്കെ വാങ്ങിയത്? ആ ഞാൻ എന്നിട്ട് ഓള വെച്ച് രണ്ടും കൽപ്പിച്ചിട്ട് ഒരു പോക്കൊക്കെ പോയി. ഒരു അംബീഷൻ ഉണ്ടായിരുന്നു വൈഫിനെയും കൂട്ടിയിട്ട് ബൈക്കിലൊന്ന് പറക്കണം. എനിക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. മറ്റേത് ഓട്ടോറിക്ഷയിൽ ഓള് ബാക്കിലും കാറാണെങ്കിലും കുഴപ്പമില്ല, രണ്ടാൾക്കും അടുത്തിരിക്കാലോ. അപ്പോ ഞാൻ ബൈക്ക് വാങ്ങി, എങ്ങനെയൊക്കെ ആയിട്ട് ബൈക്ക് വാങ്ങി എന്നിട്ട് എന്താ നിക്കാ കഴിഞ്ഞിട്ട് ഒരു വട്ടം മലമ്പുഴക്കൊക്കെ പോയി. അപ്പൊ ഞാൻ എന്നിട്ട് പോയി വന്നിട്ടാ പറഞ്ഞു ഞാന് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ പഠിച്ചിട്ടുള്ളു പറഞ്ഞു. അതില് ആ എനിക്ക് അങ്ങനെ എങ്ങനെയാ ചോദിക്കാന്ന് കരുതിയിട്ടേന്ന് പറഞ്ഞു. അവൾക്ക് തന്നെ മനസ്സിലായി ബൈക്ക് ഓടിക്കണ കണ്ടപ്പോ. ഞാൻ ഇതേമാതിരി ഫസ്റ്റ് വാങ്ങിയത് ഓട്ടോറിക്ഷ തന്നെയാണ്. ഓട്ടോറിക്ഷ വാങ്ങിയപ്പോ എനിക്ക് ഓട്ടാനൊന്നും അറിയില്ല. വീട്ടിൽ കൊടുന്നിട്ട് വണ്ടി കൊടുന്നിട്ടപ്പോ വണ്ടി എങ്ങനെ ഓട്ടം അറിയുന്നില്ല, അതിന് കംപ്രസറൊക്കെ നീക്കണല്ലോ. ഞാൻ സെൽഫ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും എപ്പടി ഇപ്പടി വെച്ചിട്ട്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവണില്ല. അപ്പോൾ ഞാൻ ഈ വാങ്ങിയ ആൾക്ക് വിളിച്ചു, ഇത് എന്താ സംഭവം സ്റ്റാർട്ടാവണില്ല, അത് കേടായിക്കണു, എനിക്കറിയില്ലല്ലോ. അതിൽ പറഞ്ഞു ഇങ്ങനെ കംപ്രസർ പറഞ്ഞൊരു സാധനമുണ്ട്, അത് ചവിട്ടി പിടിച്ചാല് വണ്ടി സെൽഫ് അടിച്ച് അടിയുള്ളു പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി, ന്യൂട്രലിട്ട് സ്റ്റാർട്ടാക്കി, എന്നിട്ട് ബാക്കിൽ ഒരാളെ കയറ്റി. എന്നിട്ട് ഞാൻ എനിക്കറിയുന്നുണ്ടായില്ല, ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ വണ്ടി എടുത്ത് അങ്ങനെ കുറച്ചിങ്ങനെ പോകും, എന്നിട്ട് നിൽക്കും. അങ്ങനെ അങ്ങനെ ഞാൻ ഫസ്റ്റ് ഞാൻ പഠിക്കുന്ന വണ്ടിയും വാങ്ങിയ വണ്ടിയും ഓട്ടോറിക്ഷയാണ്. അതിന് ശേഷം ഞാൻ പിന്നെ വാങ്ങിയത് ഒരു ബൈക്കാണ്, പാഷൻ പ്രോ എന്നുള്ളൊരു ബൈക്ക്. അതിപ്പോൾ കുറച്ചായി ഒരു 2014-15 ആ ടൈമിലാണ് ഞാൻ ബൈക്ക് എടുക്കുന്നത്. അങ്ങനെ കുറച്ചുകാലം ബൈക്ക് ഉണ്ടായി, പിന്നെ അയിമെന്ന് മുട്ടു പോകും. പിന്നെ ഒരു കാറ് വാങ്ങണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ നടക്കുമെന്നറിയില്ല എന്തായാലും. പക്ഷെ അതൊരു കാറ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ജീപ്പ് വാങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എന്തായാലും ആഗ്രഹം നടക്കട്ടെ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന് നല്ല കുറച്ച് നിമിഷങ്ങൾ നമ്മൾക്ക് വേണ്ടി സമ്മാനിച്ച ഫാറൂഖിനും മുനീറിനും ഒരുപാട് നന്ദി. പക്ഷെ നമ്മളവര് അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു പാട്ട് എന്തായാലും നിർബന്ധമാണ്, പാടിയിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. എന്തായാലും പാടിയിട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട്. അങ്ങനെയാണ് മണിമുത്ത് രാജാതി മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാതി ക
കണ്ടാൽ കൊതി തോന്നും സ്നേഹപ്പൂമൊട്ടി കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ് രാജാ തീ ആ ഹാൻഡിലിന്റെ ഇടതുവശത്ത് ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? ഈ സ്വിച്ചിന്റെ കാര്യം അമർത്തി.